എന്തിനാണ് ഇങ്ങനെ അയച്ചത്, എന്തിനാണ് ഇത്രയും ഇതായിട്ട്, എന്തിനകത്ത് ടൈറ്റ് ആയിട്ട് സമയത്ത് എന്തിനാണ് വാങ്ങിച്ചത്? കുഴപ്പമില്ല ചേച്ചി, എന്റെ ഒരു സന്തോഷമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ ചേച്ചി കുട്ടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് മൂക്കുത്തിയുടെ ഇതൊന്നും എനിക്ക് പേരല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താടാ മൂക്കുത്തി? ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്രീദേവി മൂക്കുത്തിയാണ് അത്, അതായത് നമ്മുടെ പഴയ ആർട്ടിസ്റ്റ് ശ്രീദേവി, അങ്ങനെയാണത്ര പറയാം, ശ്രീദേവി മൂക്കുത്തി എന്നാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീദേവി മൂക്കുത്തിയാണ് ചേച്ചി അത് പറഞ്ഞു. ചേച്ചിക്ക് നന്നായിട്ട് ചേരും, ചേച്ചി ഇട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, ഇട്ടിട്ടില്ല അതുവരെ, ഇട്ട് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ശ്രീദേവി മൂക്കുത്തി ആണ് കേട്ടോ മൂക്കുത്തിയുടെ പേര്. ഓക്കെ, ഇനി പലർക്കും മനസ്സിലായില്ലേ, അങ്ങനെയാണ് എന്റെ കയ്യിൽ ആ ഗിഫ്റ്റ് വന്ന് ചേർന്നത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഡയമണ്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് മേൽക്കാതും മൂക്കുത്തിയും കൂടെ റിംഗ് ടൈപ്പ് കേട്ടോ, റിംഗ് ടൈപ്പ് ആണ് വാങ്ങിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് എന്നെ കൂടെ വിശ്വസിക്കുന്നു, നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേന്ന് ആ ഗിഫ്റ്റ് വന്നത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ രേണുനോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഒരു വീഡിയോ കേട്ടോ. അപ്പോ എപ്പോഴും പറയുന്ന പോലെ തന്നെ, എപ്പോഴും എല്ലാ വർഷവും എന്റെ ബർത്ത്ഡേക്ക് എന്റെ അനിയക്കുട്ടി എനിക്കൊരു ഗിഫ്റ്റ് തരാറുണ്ട്. അപ്പൊ അതേ ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങൾ കണ്ട ആ ഗിഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇവൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുവും ഇവനും കൂടെ ചാട്ട് ചെയ്യും. ആ ഒരു സമയം ആവുന്ന സമയത്ത് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ട് ചെയ്ത് ചോദിക്കാറുണ്ട്, എന്താ ചേച്ചി കൊടുക്കുക, എങ്ങനെ ചേച്ചി, ഏതാ ചേച്ചി പറഞ്ഞ ഇങ്ങനെ ഡ്രസ്സുകള്, സ്മാർട്ട് വാച്ച് ഇങ്ങനെ. അങ്ങനെയാണ് അവൻ ലാസ്റ്റ് ഇതിൽ എനിക്ക് സ്മാർട്ട് വാച്ച് തന്നത് അല്ലേ. അത് രണ്ടുപേരും കൂടെ ഭയങ്കര ചാട്ടിങ് ആയിരിക്കും ആ ഒരു സമയത്ത്. എന്നിട്ട് ചേച്ചി എന്താ ചേച്ചി കൊടുക്കുക, അവനൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ പുള്ളിയോട് ചോദിക്കും, അപ്പൊ പുള്ളി ഇങ്ങനെ പറയും, അങ്ങനെയാണ് ഇത് ഇതായിരിക്കുന്നത്. അപ്പൊ ചാട്ടൊക്കെ ചെയ്തു ഇങ്ങനെ ചോദിച്ചിട്ട് അവൻ കുറെ ഡ്രസ്സ്, അതായത് കുറെ ഡ്രസ്സുകൾ ഇങ്ങനെ അയച്ചു കൊടുത്തു, ഡ്രസ്സുകൾ അയച്ചു കൊടുത്തു. പിന്നെ വന്നിട്ട് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഐഫോണ് വാങ്ങിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയൊരു ഡ്രീമാണ് എൻ്റെ ഐഫോൺ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോ ഞാൻ ഇടയ്ക്ക് അവരോട് പറയാറുണ്ട്, ഓ അടുത്ത വർഷങ്ങൾ എനിക്കൊരു ഐഫോൺ നീ ഗിഫ്റ്റായി തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. അപ്പോ എന്താ പറയാ, അവൻ പറഞ്ഞത്ര എന്നാ ശരി ചേച്ചി, എപ്പോഴും ഞാൻ പറയാറില്ലേ. അപ്പൊ ഓക്കെ ചേച്ചി, എന്നാ പിന്നെ ഫോണ് രണ്ടു മൂന്ന് അയച്ചു കൊടുത്തിട്ട് ഇത് നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞത്ര വേണ്ട, അവൾ ചീത്ത പറയും, ഇത്രയും വലിയ ഒരു ഇതായിട്ട് വേണ്ട, അവൾ ചീത്ത പറയില്ലേ എന്ന് പറഞ്ഞത്ര. അപ്പൊ ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഡ്രസ്സുകള് അങ്ങനെ അവർ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടാണ്. പിന്നെന്താണ്, അതായത് വെള്ളിയുടെ കൊലുസ്, അതായത് പാദസരം, വെള്ളിയുടെ പാദസരം. എനിക്ക് ഒരു പ്രാവശ്യം ബർത്ത്ഡേക്ക് വെള്ളിയുടെ പാദസരം വാങ്ങിച്ചു തന്നിട്ടോ, മെനിസായിട്ട് നമ്മൾ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ. പക്ഷെ അതെടുത്ത് പൊട്ടിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് പൊട്ടിയിടാന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ആ കൊലുസ് നോക്കാം, പാദസരം കൊലുസ് കൊലുസ് വരും പാദസരത്തിനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ പാദസരം അങ്ങനത്തെ ഒരുപാട് ഡിസൈൻ ഉള്ളത് അതൊക്കെ ഇവിടെ കഴിച്ചു കൊടുക്കുന്നു. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് അറിയത്തില്ല എന്താന്നുള്ളത്, ഇത് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടു മൂന്ന് പാദസരം ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഓക്കെ എന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സായാലും ചിലവര് രണ്ട് ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെടുന്ന പറഞ്ഞിട്ട് രണ്ട് ഡ്രസ്സും ഇവിടെ ചോയ്സ് ഓക്കെ പറഞ്ഞിട്ട് ചൂസ് ചെയ്തിട്ട് അവനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അവൻ പറഞ്ഞത് ശരി ചേച്ചി ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറയാ, അവൻ നോർമൽ എപ്പോഴത്തെയും പോലെ ഇതാവുന്നു, ഞാൻ സംസാരിക്കാറ് എപ്പോഴെങ്കിലും സംസാരിക്കും, സാറ്റർഡേ സൺഡേ ഒക്കെ സംസാരിക്കാം, അപ്പോഴാണ് ഓഫീസ് ലീവ്, ആ ദിവസം എപ്പോഴെങ്കിലും സംസാരിച്ചോ സംസാരിച്ചോ അല്ലെങ്കിൽ സംസാരിക്കില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എന്താ പറയാ, ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ വീട് മാറിയല്ലോ, അവിടുത്തെ അഡ്രസ്സ് അറിയാം, ഇവിടുത്തെ അഡ്രസ്സ് അറിയില്ല. അപ്പൊ ചേച്ചി അഡ്രസ്സ് അയക്കിന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ അഡ്രസ്സ് അയച്ചു കൊടുത്തു കേട്ടോ. അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ട് എന്താ പറയാ, ഇവൻ പോയിട്ട് എന്താ പറയാ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിന് കണ്ടല്ലോ, അതൊക്കെ വാങ്ങിയിട്ട് എന്താ പറയാ ഇവൾക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാനിങ്ങനെ അയച്ചിട്ടുണ്ട്, അപ്പൊ വരുമ്പോ ഒരിക്കലും ചേച്ചി അറിയരുത്, ഈ ചേച്ചി അറിയരുത് എന്ന് പറഞ്ഞത്ര. ഓക്കെ പറഞ്ഞത്ര, കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ വാക്ക് ഇവിടെ വാക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ, ഭയങ്കര ചൂട് അറിയാം. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് മാറില്ല എന്നുള്ളത് അവനും അറിയാം, ഇവളും പറയത്തില്ല. അപ്പൊ അങ്ങനെ ഓക്കെ. പിന്നെ ഇവിടെ ഞാൻ ഈ ഡോറിൽ ഉള്ള ബെഡ്റൂമിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കയ്യിൽ വെക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ ഇവിടെ വരാറുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ബെല്ലാരടിച്ചാലും ഞാൻ ഇവിടെ അത് നോക്കാറില്ല, അവിടെ തന്നെ നോക്കാറ്. അപ്പൊ അങ്ങനെ ഒരു സംശയം രീതി അല്ലെങ്കിൽ എനിക്കൊരു ഡൗട്ട് എന്നുള്ളത് എനിക്ക് ഒരിക്കലും വരത്തില്ലല്ലോ. അതുകൊണ്ട് കേട്ടോ, അങ്ങനെ എന്താ പറയാ ഇതൊക്കെ വാങ്ങിച്ച് ഇത് സംഭവം അയച്ചു. അയച്ചിട്ട് എന്താ പറയാ അവളോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇങ്ങനെ അയച്ചിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞത്രേ. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയാ അവളോട് പറഞ്ഞു അത്ര, ഇങ്ങനെ ഞാൻ മൂക്കുത്തിയാണ് വാങ്ങിച്ച് അയച്ചിരിക്കണേ പറഞ്ഞത്ര. അവള് പറഞ്ഞത്ര ആ സൂപ്പർ സൂപ്പർ, പക്ഷെ ഡയമണ്ട് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, മൂക്കുത്തിയാണ് വാങ്ങിച്ച് അയച്ചിരിക്കണെന്ന് പറഞ്ഞത്രേ. ഓക്കെ എന്ന് പറഞ്ഞു. വന്ന സമയത്ത് ചേച്ചി ആ ബോക്സ്, കൊറിയറിന്റെ ബോക്സ് ഉണ്ടല്ലോ, ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ എടുത്തു വെച്ചാൽ മതി, ബോക്സ് അവളോട് കാണിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞത്രേ. ഓക്കെ എന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു, വന്നിട്ട് ഇവിടെ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ മലബാർ ഗോൾഡിന്റെ ആ ഒരു ഇത് തന്നെ എടുത്തിട്ട് ബീരോ അലമാരിയിൽ വെച്ചു, വെച്ചിട്ടാണ് പിന്നെ അന്ന് നമ്മൾ പെട്ടെന്ന് കണ്ടത്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു അതെനിക്ക് ഒരു പക്ക പ്രാങ്ക് ആയിരിക്കുമെന്ന്, കാരണം ഇവിടെ ഒരു
കീഴും. പിന്നെ അവൻ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇതാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ അല്ലെങ്കിൽ നമ്മളൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കത്തുമല്ലോ. പക്ഷെ അത് എനിക്ക് ഒരു ക്ലൂവിലും ഒരു ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ശരിക്കും ഒന്ന് പ്രായമാണെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഇവിടെ എനിക്കറിയാലോ ഇവിടെ കൊണ്ട് എന്തായാലും പറ്റത്തില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ ആ ഒരു ചിന്ത പോയില്ല. കാരണം ഈ ഒരു പ്രതീക്ഷ, കാരണം അവപ്പൊ നാട്ടിലൊക്കെ പോയിട്ട് അവൻ ഭയങ്കര ടൈറ്റാണ്, ഒരുപാട് സാധനങ്ങൾ കുറച്ചൊക്കെ ഭയങ്കര ടൈറ്റാണ്. ഇപ്പോ വീട്ടിലോട്ട് കുറച്ച് ഹൈ ലെവലിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ടൈറ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ എന്തായാലും ഈ അവധിലേക്ക് അവൻ വരില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പോ എന്താ പറയാ, സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി, വിഷമത്തിലധികം സന്തോഷവും തോന്നി, രണ്ടും കൂടെ കലർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലുള്ള ആ ലെറ്റർ വായിച്ചപ്പോഴും എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. മാക്സിമം ഞാൻ നിങ്ങളെ മുന്നോട്ട് കാണിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഗിഫ്റ്റ് നമ്മളെ തേടി ഇവിടെ എത്തിയത്. ഇടയ്ക്ക് കൊണ്ടുവന്നായി പോയി, ഗിഫ്റ്റ് തേടി എത്തിയത്. അപ്പോ ഞാൻ പറയുന്ന പോലെ എല്ലാ വർഷവും എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഡ്രസ് അല്ലെങ്കിൽ ഇതുപോലെ പാദസരം, എന്തെങ്കിലും ഒന്ന് എല്ലാ വർഷവും എനിക്ക് തരാറുണ്ട്. അപ്പോ അത് ഇന്നും തന്നെ തുടങ്ങിയാന്നല്ല, ഒരുപാട് വർഷങ്ങളായി. അപ്പൊ ആ ഒരു ഇത് ഇന്ന് അവൻ ഇതാക്കിക്കൊണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഇല്ലാട്ടെ, ഞാൻ എപ്പോഴെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുക അത്രേ ചെയ്യാറുള്ളൂ. അതുകൂടി വളരെ അപൂർവമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അവനത് പ്രതീക്ഷിക്കുന്നില്ല, നമ്മളെ കൊണ്ട് അങ്ങനെ ഇതാവത്തില്ല. അതുകൊണ്ട് ഞാൻ, എനിക്ക് ഇത്രയും വലിയ ഗിഫ്റ്റ് എടുത്ത് തരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയില്ല, അയ്യോ നമുക്ക് എനിക്ക് ഇടാതെ എനിക്ക് ഇതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തിനാണ് നീ ഇങ്ങനെ ഇതാക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അത് ചീത്തേ പറയാറുള്ളൂ. അപ്പോ അതേപോലെ പൊതുവെ എല്ലാം കൂടെ മാറിപ്പോയി. അന്ന് ബർത്ത്ഡേയുടെ അന്ന് തലേ ദിവസം രാത്രി 27-ാം തീയതി എന്നെ വിളിച്ചു. എപ്പോഴും വിളിക്കുന്ന പോലെ വിളിച്ചു, എന്താ ചേച്ചി സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. വിഷ് ചെയ്തിട്ട് ഓക്കെ ഇടാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാളെ എന്താ ദിവസം എന്ന് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. ആ അപ്പൊ പറഞ്ഞു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് ഓക്കെ ചേച്ചി ഓർമ്മയുണ്ട് എന്തുവേണ്ടി ഞാൻ ഇപ്പൊ അങ്ങനെ വന്നത്, നാട്ടിൽ പോയത് അറിയില്ലേ, അപ്പോ ഭയങ്കര ടൈറ്റ് ഒക്കെയാണ്, എന്ത് ചെയ്യാൻ പറ്റും, എന്നാലും നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞിത് അയക്കാൻ നോക്കാം, അല്ലെ ക്ലിപ്പോ അങ്ങനെ വന്നു, അല്ലെ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ എന്ത് കിട്ടിയാലും ഞാൻ എന്റെ ഇതിൽ ഭയങ്കര ഹാപ്പിയാണെന്ന് അവൻ അറിയാട്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഭയങ്കരമായിട്ട് പേർ തോന്നുന്നു കേട്ടോ, എന്താ നന്ദിട്ടുണ്ട്, എന്താ ഇങ്ങനെ ചൂട്, ഭയങ്കര ചൂട്. അപ്പോ ഞാൻ എന്ത് കിട്ടിയാലും ഞാൻ സന്തോഷവതിയാണെന്നുള്ളത് അവനറിയാം. അപ്പൊ ഓക്കെ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തെങ്കിലും ഒന്ന് അവൻ്റെ അടുത്ത് ഉണ്ടാവും, ഒന്നും ഞാൻ ബർത്ത്ഡേ ആ ദിവസം വരും, അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ വരും. അത് എന്നും എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ ബർത്ത്ഡേ കഴിഞ്ഞ് ഒരിക്കലും പോകാറില്ല, ഒന്നുകൊണ്ട് രണ്ട് ദിവസം ബാക്ക് അല്ലെങ്കിൽ ആ ദിവസം, അങ്ങനെയാണ് അവൻ ചെയ്യാറ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വരുമെന്ന് വിചാരിച്ചോ, അന്നത്തെ ദിവസങ്ങൾ വരുമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ നമ്മള് പോയിട്ടുണ്ടല്ലോ, പിന്നെ കൊറിയർ പുള്ളി ചോദിച്ചു, അതെങ്ങനെ കൊറിയർ ആരടി വരാനുള്ളത് എന്ന് ചോദിച്ചു. അല്ലടി അവനെന്തെങ്കിലും അയക്കിയായിരിക്കും എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്ന് പറഞ്ഞു, അങ്ങനെ ശരി പറഞ്ഞു വിട്ടു. ഞാൻ ചോദിച്ചു, ആ ശരി ഇത് കഴിഞ്ഞിട്ടായിരിക്കും വരിക എന്ന് ഞാൻ അന്ന് വൈകുന്നേരം വരെ ഞാൻ വിചാരിച്ചത്, കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അയച്ചത് കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ചോദിച്ചു അങ്ങനെ വിട്ടതാണ്. അപ്പോ കൊറിയർ ബോക്സ് ഒക്കെ ഉള്ളത് പറഞ്ഞിട്ട് ആ ബോക്സ് ഒക്കെ ഇതാക്കിയിട്ട് ചേച്ചി ആ ബോക്സ് ഒന്നും കാണിക്കണ്ട, ഇത് ഫസ്റ്റ് ചേച്ചി കൊടുക്കുന്നത് പോലെ അങ്ങനെ ഫസ്റ്റ് വിചാരിക്കട്ടെ, എന്നിട്ട് അതിനുള്ളിൽ ഞാനൊരു സംഭവം വെച്ചിട്ടുണ്ടല്ലോ, അത് വായിക്കും പറഞ്ഞാൽ മതി ആള് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ അറിഞ്ഞത്. ആ സത്യം പറഞ്ഞാൽ ഞെട്ടി, ഇവൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോഴൊന്നും ഞാൻ ഇനി വാങ്ങിക്കത്തില്ല എന്ന്. കുഞ്ഞുങ്ങൾ വലുതായി പഠിച്ച് അവരുടെ ലൈഫിൽ അവര് തരുന്ന സമയത്ത് ഞാൻ വാങ്ങിക്കും, അവരുടെ സമ്പാദ്യത്തിലൂടെ തരുന്നു ഞാൻ വാങ്ങിക്കത്തില്ല. അപ്പോ അങ്ങനെ വിചാരിച്ചോണ്ട് എനിക്ക് പെട്ടെന്ന് എന്തടാ ഇത് എന്ന് പറഞ്ഞ ചെറിയൊരു കത്തലൊക്കെ ഉണ്ടായിരുന്നു. ആ ശരി ഓക്കെ, അത് പിന്നെ അത് പിന്നെയാണ് എനിക്ക് കത്തിയെന്ന സംഭവം ഇങ്ങനെ. അപ്പോ എന്താ പറയാ, അതാണ് നിങ്ങളുടെ മുന്നോട്ട് എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്, നമ്മുടെ മൂക്കുത്തി. ആ പിന്നെ ആ മൂക്കുത്തിയുടേതൊന്നും എനിക്ക് അറിയില്ല എന്താണെന്നൊന്നും. എന്താ എന്റെ അടുത്ത് ഒറ്റക്കല്ലിന്റെ ഒരു മൂക്കുത്തി ഉണ്ട് കേട്ടോ, അത് ഡയമണ്ട് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അവൾക്ക് കൈ മാറ്റിപ്പോ വേറെ ആളുടെ കയ്യിലാണത് ഇവിടെ തന്നെ. അപ്പോ എന്താ പറയാ, ഒറ്റക്കല്ലിന്റെ ഉണ്ട്, എനിക്കത് സ്ക്വയർ ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് അത്ര പിടിക്കത്തില്ല. അപ്പോ ഞാൻ എന്നിട്ട് ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടാ നീ എന്തിനാണ് ഇങ്ങനെ അയച്ചത്, എന്തിനാണ് ഇത്രയും ഇതായിട്ട്, എന്തിനാ അത്ര ടൈറ്റ് ആയിട്ടുള്ള സമയത്ത് എന്തിനാണ് വാങ്ങിച്ചത്. കുഴപ്പമില്ല ചേച്ചി, എന്റെ ഒരു സന്തോഷമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ ചേച്ചി കുട്ടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് മൂക്കുത്തിയുടെ ഇതൊന്നും എനിക്ക് പേരല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താണ് മൂക്കുത്തി, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്രീദേവി മൂക്കുത്തിയാണ് അത്, അതായത് നമ്മളെ പഴയ ആർട്ടിസ്റ്റ് ശ്രീദേവി അങ്ങനെയാണ് അത്ര പറയാം, ശ്രീദേവി മൂക്കുത്തി എന്നാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീദേവി മൂക്കുത്തിയാണ് ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചിക്ക് നന്നായിട്ട് ചേരും, ചേച്ചി ഇട്ട് നോക്കിയതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, ഇട്ടിട്ടില്ല അതുവരെ, ഇട്ട് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ശ്രീദേവി മൂക്കുത്തി എന്നൊക്കെ ആ മൂക്കുത്തിയുടെ പേര്. ഓക്കെ, ഇനിയിപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ, അങ്ങനെയാണ് എന്റെ കയ്യിൽ ആ ഗിഫ്റ്റ് വന്ന് ചേർന്നത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഡയമണ്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മേൽക്കാതും മൂക്കുത്തിയും കൂടെ റിംഗ് ടൈപ്പ് കേട്ടോ, റിംഗ് ടൈപ്പാണ് വാങ്ങിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കിട്ടി, എന്നെ കൂടെ എന്തായാലും ഇപ്പോൾ നമ്മൾ വീടൊക്കെ മാറിയതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇപ്പൊ ഒരിക്കലും നടക്കാൻ പറ്റുന്ന സംഭവമാണ് ആ ഒരു സംഭവം. കാരണം ഇവിടെ തന്നെ മാറുന്നതിനൊക്കെ ഒരു വലിയ ഒരു അമൗണ്ട് ആയിട്ടുണ്ട്.
അപ്പൊ ഇതൊക്കെ കഴിഞ്ഞൊന്നും പോട്ടെ, എന്നിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് എന്റെ ജീവിതത്തില് ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് ആ ഒരു ഗിഫ്റ്റ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റാണ്. പക്ഷെ എന്റെ കൂടെ ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ചെറിയ വിഷമമുണ്ട്. ആ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയായി. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ ഗിഫ്റ്റ് നമ്മുടെ കയ്യിലോട്ട് വന്നത്. അല്ല രേണുമ, എന്നാലും നീ എന്നോട് മറച്ചു വെച്ചത് ശരിയായില്ല. ഗിഫ്റ്റ് ആയതുകൊണ്ട് മറച്ചാണ്, അല്ലെങ്കിൽ ഒന്നും മറക്കില്ല. അങ്ങനെയാണ് വന്നത്. അപ്പോ ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. നിങ്ങൾ അപ്പോ ഇന്നത്തെ ഒരു ഇത് നിങ്ങളിലോട്ട് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ച് എങ്ങനെയാണെന്നൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, മച്ച് ലേഡീസ്.